ഇനി പാതി നോമ്പാണ്, വലിയ നോമ്പിൻ്റെ മധ്യത്തിൽ പാതി ബുധനാഴ്ച വിശുദ്ധ കുർബാനയുടെ കുക്ലിയോൻ മധ്യയാണ് അതിൻ്റെ ശുശ്രൂഷ വരുന്നത്. എന്നാൽ ഈ ശുശ്രൂഷയ്ക്കായിട്ട് മുൻകൂട്ടി കരുതേണ്ടതുണ്ട്. ഗോകുൽത്ത ചുവന്ന വിരി ഊറാറ മറുവകസകൾ അതുപോലെ തിരികൾ തലേ ദിവസം, അതിൻ്റെ അതായത് ബുധനാഴ്ചയുടെ സന്ധ്യ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ക്രമീകരിച്ച് വെക്കേണ്ടതാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഗോകുൽത്തായിൽ ചുവന്ന വിരിയിട്ട് ക്രമീകരിച്ച് വയ്ക്കുക. അതുപോലെ പ്രദക്ഷിണത്തിന് ആവശ്യമായിട്ടുള്ള പള്ളി സാധനങ്ങൾ, കുട, കൊടി, സ്ലീബ ഇവയും കരുതേണ്ടതാണ്. ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ടവ: സന്ധ്യാപ്രാർത്ഥനയുടെ, ബുധനാഴ്ച സന്ധ്യയുടെ ആദ്യ കൗമ കഴിഞ്ഞ് സ്ലീബായിൽ ഊറാറയിട്ട് കാർമികൻ ഗോകുൽത്തായിൽ സ്ലീബ വയ്ക്കുന്നു. അത് ചെയ്യേണ്ടത് വൈദികനാണ്, കാർമികനാണ്. സന്ധ്യാപ്രാർത്ഥനയുടെ ആദ്യത്തെ കൗമ കഴിയുമ്പോഴാണ് സാധാരണയായിട്ട് അത് ചെയ്യുന്നത്. അന്നേ ദിവസം വിശുദ്ധ കുർബാനയുടെ കുക്ലിയോൻ്റെ മധ്യേ പ്രദക്ഷിണത്തിനായിട്ട് ഒരുങ്ങുന്നു. ദേവാലയത്തിന് ചുറ്റി പ്രദക്ഷിണം, ദേവാലയത്തിനകത്ത് കയറി കഴിയുമ്പോൾ സ്ലീബ ആഘോഷമാണ്. സ്ലീബ ആഘോഷാനന്തരം ഗോകുൽത്തായിൽ ഈ സ്ലീബ സ്ഥാപിക്കുന്നു. സ്ലീബ സ്ഥാപിച്ചു കഴിയുമ്പോൾ ഇരുവശങ്ങളിലും മെഴുകുതിരികൾ കത്തിക്കുന്നു. അതിനെ തുടർന്ന് ഗോകുൽത്തായിയുടെ മുമ്പിൽ നിന്ന് സ്ലീബായുടെ കുക്ലിയോൻ ചൊല്ലി കാർമികൻ ധൂപം അർപ്പിക്കുകയാണ്. പിന്നീട് ഓർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിനോട് ചേർന്ന് ത്രോണോസിൽ ഒരു തിരി കത്തിക്കുമ്പോൾ ഗോകുൽത്തായിൽ ഒരു തിരിയും, ഒന്നിലധികം തിരികൾ ത്രോണോസിൽ കത്തിക്കുമ്പോൾ ഗോകുൽത്തായിൽ രണ്ട് തിരികളും കത്തിക്കേണ്ടതാണ്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ത്രോണോസിൽ ഒരു തിരി കത്തിക്കുമ്പോൾ ഗോകുൽത്തായിൽ വടക്ക് വശത്തെ ഒരു തിരി, ഒന്നിലധികം തിരികൾ കത്തിക്കുമ്പോൾ ഗോകുൽത്തായിലെ രണ്ട് തിരികളും കത്തിക്കേണ്ടതാണ്. ധൂപം വീശുമ്പോഴെല്ലാം ഗോകുൽത്തായെ നോക്കി വണങ്ങി ധൂപം വീശേണ്ടതാണ്. നാം എപ്പോൾ പിന്നീട് പള്ളിയിലേക്ക് പ്രവേശിച്ചാലും അതുപോലെ പള്ളിയിൽ നിന്ന് തിരികെ ഇറങ്ങിപ്പോകുമ്പോഴും ഗോകുൽത്ത മുത്തുന്നതായ പതിവുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് തിരികെ ഇറങ്ങിപ്പോകുമ്പോഴും ഗോകുൽത്ത അഥവാ മിനോർത്തോ മുത്തുന്നതായ രീതി, പാരമ്പര്യം നമുക്കുണ്ട്. പിന്നീട് വരുന്നതായ ശുശ്രൂഷയാണ് പെരുന്നാളാണ്, അല്ലെങ്കിൽ ക്രമമാണ്